കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് കാറിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നത് മുന്നിലൂടെ ഒരു സൃഷ്ടികാരൻ നിൽക്കുന്നു. സൃഷ്ടികാരന്റെ വാതിലെന്ന് തുറക്കപ്പെടുന്നു. ഇപ്പന്റെ ഭർത്താവിന്റെ കൈ എന്നെ വെട്ടിമാറ്റുന്നു. കത്തി ഒന്ന് വെട്ടു എന്നല്ല പറഞ്ഞത്, കത്തിമാറ്റുന്നു. എന്നിട്ട് കാറിൽ വന്നിരിക്കുന്നു. ഈ ഭർത്താവിന്റെ കണ്ണു മുന്നിൽ വെച്ചുകൊണ്ട് എന്ന് പോകുന്നു. സുബ്ഹാനല്ലാഹ്. സംഘടിപ്പിക്കുന്ന എസ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഖദീജ ബീവിയുടെ പിന്താരികളോട്, ഫാത്തിമ ബീവിയുടെ അനുയായികളോട് വളരെ വേദനയോടെ പറയട്ടെ, നിങ്ങളെ ചെറിയ മക്കളെ എസ് വി എസ് കാരനാക്കണേ, എസ് എസ് കാരനാക്കണേ. വെറുതെ പറയല്ല, നമ്മൾ സോഷ്യൽ കൂട്ടാൻ പറയുകയല്ല. ചെറിയ ചെറിയ പ്രവർത്തകര് സിനിമാ ടാക്കീസിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവനെ അത് പോകാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയാൻ ശുന്യാണോ എന്ന് പറയാൻ. ഇന്ന് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പദസംഹാരം കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് എസ് 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 മാത്രമാണ്. എന്റെ ലാഭത്തിനല്ല, ചെറിയ മക്കൾക്ക് ചെറുപ്പത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകരാക്കി ഹബീബിന്റെ ആളുകളാക്കി മാറ്റ ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എസ് പി എസിന്റെ പ്രവർത്തകരാക്കുക, അതെങ്ങനെയാ എസ് പി എസിന്റെ പ്രവർത്തകരാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തിനാണെന്നറിയ ഉമ്മ, ഉമ്മമാരാണ് അതിന് ഉത്തരവാദികൾ. ഈ കുട്ടികൾ കേടുവരാനുള്ള കാരണം ഇല്ലേ? ഫാഷനായി ഫാഷനായി ചെറുപിടത്തി. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർ മുടി വാരില്ല, എങ്ങനെ 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 പറയും? കീപ്പെട്ടത് ഇവിടെ അങ്ങനെ എത്തിയില്ല, ഇവിടെ എത്തിയില്ല. കീപ്പെട്ട് മുടി മാറുന്ന ശരി, നമ്മൾ ആലോചിച്ചു, ഒരു ചന്തണ്ടാവും, ഒരു കോലം കിട്ടും. കീപ്പെട്ട് മുടി വാരില്ല, കീപ്പെട്ട് മുടി വാരി ആ ചന്തം കിട്ടും. മനുഷ്യൻ കോലം കെട്ടുമ്പോൾ സ്റ്റൈൽ വേണ്ട. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു ഗ്ലാമറാണ്, റബ്ബിന് ഗ്ലാമർ ഇഷ്ടമാണ് എന്ന് പഠിപ്പിച്ചത് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഗ്ലാമർ ആവണം എന്നുള്ള അഭിപ്രായം, നിങ്ങൾ ഈ എണ്ണകളെയൊക്കെ മാറ്റണം തന്നെയാണ്. പക്ഷെ മുടി എങ്ങനെ കീപ്പെട്ടാവുന്നതിന് എന്ത് സ്റ്റൈലാവണം? ഇപ്പൊ മുടി വാരാതെ ഉറക്കുന്ന നേരിട്ട് പോലെ സ്റ്റൈല്, മുടി വാരതല്ല. കൊളിച്ചില്ലെങ്കിലും ജയില് വറക്കണമെന്നുള്ള മനുഷ്യരാ നമ്മളെ ചെറുപ്പക്കാര്. പണ്ടൊക്കെ ദിനോസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഓരോരുത്തർ തല കണ്ടാല് ആ ദിനോസല്ല അതേ പതിപ്പുണ്ട്. പുരികം പ്ലഗ് ചെയ്യുന്ന ഉമ്മമാർ ജീവിക്കുന്ന കാലമാണ്. എന്തിനാ ഉമ്മ റബ്ബ് തന്നൊരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് എത്ര സ്റ്റൈൽ ആക്കിയാൽ കാക്ക കുടിച്ച കൊക്കാവുമല്ലോ. പിന്നെന്തിനാണ് അങ്ങനെ നടക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? എത്രത്തോളം അറിയോ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇൻസൈഡ് പോലും ഇപ്പൊ ചന്തയിലെ കീപ്പെട്ടാണല്ലോ. നമ്മളൊക്കെ പേടി, നമ്മളൊക്കെ പേടിക്കല്ലേ ബസ്സിലൊക്കെ പോകുമ്പോ എപ്പോഴാ ഉള്ളിൽ വീഴാതെ പറയാൻ പറ്റും. ഒരു കിട്ടുന്ന ആളുണ്ടാവോ? രാവിലെ ഇറങ്ങ 3-4 ഇറങ്ങ മോനെ വിളിച്ചു, മോനെ എവിടെ? മോന്റെ വിചാരം രണ്ടെന്ന് വരാ, ഒന്ന് ABCD ചോദിച്ചോ. കിട്ടോ? കിട്ടൂല. മോനെ അറിയില്ല എത്ര കാലം ഇനി പഠിക്കണത്? ഞാൻ 3 വർഷമായി ഡിഗ്രിക്ക് പഠിക്കാം. എന്തിനാ പഠിക്കണത്? ഞാൻ BCOMന് പഠിക്കാം. എന്തിനാണ് BCOM പഠിക്കുന്നത്? ബിസിനസ് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ BCOM പഠിക്കണം. ബിസിനസ് ചെയ്യാൻ BCOM പഠിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് ചെയ്യാൻ കുറച്ച് പറമ്പ് വെച്ചോണം, കുറച്ച് പൈസ ഉണ്ടായാൽ മതി. നല്ല ബിസിനസ് ചെയ്യാൻ ഒരു വിവരമില്ലാത്തതാണ് തിരുപായമ്പ. പത്രം വിറ്റിന്നാളായി തിരുപായമ്പ.
പത്രം സൈക്കിൾ കൂടെ വിറ്റിരുന്ന ആളാണ്. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട പണക്കാരന്റെ അയാൾ കൊമേഴ്സ് പഠിച്ചിട്ടില്ല, എം ബി എ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയാൾ നല്ല ഒരുപാട് തട്ടിപ്പൊടിച്ചിട്ടുണ്ട്. ബിസിനസ് ചെയ്യാതെ വേണ്ടത് എന്തിനാണ് പഠിക്കുന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ ഒരു രാജ്യത്തിന്റെ കുമാരനായി, രാജകുമാരനായി സല്ലാപത്തിന്റെ വഴിയിലൂടെ കിന്നാരം പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ലോകത്തിന്റെ ആനന്ദദായകമായ അവസ്ഥകളിലൂടെ ഈ ലോകത്തെ ശരീരവിഹാരം നടത്താൻ, അടിച്ചൊടിച്ച് നടക്കാൻ അവന്റെ മനസ്സിന് സമ്മതം കിട്ടണം. അതിനവന്റെ സ്ട്രൈക്ക് ചെയ്യണേ. അതേ അവന്റെ മുടി ഫിലോസറിന്റെ മുടി പോലെയാകണേ. ചന്തയുടെ കീഴ്പ്പെട്ട് ഇൻസൈഡ് ചെയ്യണേ. എന്തിനധികം പറയാ, കല്യാണത്തിന്റെ അന്നേ ദിവസം ഇങ്ങനെയാ പുതിയ പോയിരുന്നത്. കാണാൻ ചന്തമുള്ള കോലത്തിന്, നല്ല കാണാൻ സുഖമുള്ള രൂപത്തിൽ പോയിരുന്ന പുതിയ പടമാര് ഇന്ന് കീറിയ ഫാബ്രിക്കിട്ടാണ് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇന്നോവയിൽ പോയിരുന്ന ആള് കുടിസ് ഓട്ടോയില പോകുന്നത്. എങ്ങനത്തെ കുടിസ്? ടോർച്ചർച്ച് നോക്കിയതിനെ കാണുള്ളൂ, അത്രക്കും കറുപ്പുള്ള കുടിസ്. എന്നിട്ട് അതിലേക്ക് മാലയും വാഴയിലേക്ക് വെച്ചിട്ട് ഫാഷൻ. എന്നിട്ടോ ദിയാപ്പയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ ഹവായ് ചെപ്പൽ ചെരുപ്പിട്ടിട്ട് ശരിക്കും ഭ്രാന്തന്റെ രൂപത്തിൽ ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, കണ്ണിരുട്ടായ ഫ്രണ്ട്സ്, അവരുടെ കണ്ണിനല്ല ഇരുട്ട് വർദ്ധിച്ച് അവരുടെ മനസ്സിന് അത്തരം ഫ്രണ്ട്സിന്റെ കൂടെ സ്വന്തം പെണ്ണിനെ ഫ്രണ്ട്സിന് കൂടെ കാഴ്ച വെച്ചു കൊടുക്കുക. എന്റെ ചങ്ങായിമാരെ, പൊട്ടപ്പോയത്തക്കാര്, ക്രിയാസലായി പറഞ്ഞതായി അല്ലെ, നിന്റെ പെണ്ണിന്റെ ഗ്ലാമറ് നീ വേറെ ആൾക്ക് കാണിച്ചു കൊടുത്താൽ നിന്റെ പെണ്ണിനെ കാണുമ്പോ അവന് വല്ല ചിന്തയും വന്നാണ് ആർക്കാണോ നഷ്ടം പറയുന്നത്. ഓട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കണോ? സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുന്ന കല്യാണം കഴിയുന്നതിന് മുമ്പ് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ വൈവാഹിക ജീവിതത്തെ നന്നാക്കി തരട്ടെ. നിക്കാഹ് കഴിയുന്നതിന് മുൻപ് പെണ്ണ് കണ്ടിട്ടേ ഉള്ളൂ. പത്തന്നെ തുടങ്ങി ഫോൺ വിളി, അല്ലാത്ത വിളി, കൂടുതൽ പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണിന്റെ കൂടെ ബേക്കറിയിലേക്ക് പോയില്ലേ? മംഗലാപുരത്ത് സിറ്റി സെന്ററിൽ പോയിട്ടുണ്ട്, കാഞ്ഞങ്ങാട് ചുറ്റിയിട്ടുണ്ട്. അല്ല കെട്ടാൻ പോകുന്നവന് കടുത്ത ഹറാമല്ലേ, കടുത്ത തെറ്റല്ലേ ഉമ്മ? അതിന് കൂട്ടിക്കൊടുക്കുന്ന ഉമ്മമാര്, വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന ഉമ്മമാരാണ്. അതിന് കൂട്ടു നിൽക്കുന്ന ഉമ്മമാർ, മക്കള് അങ്ങനല്ലോ. നോക്കിയ പെണ്ണിനെ സംസാരിക്കാൻ പറ്റുമോ? ഹറാമല്ലേ. നിന്റെ വൈവാഹിക ജീവിതം എങ്ങനെയാ കേട് വരാതിരിക്കാൻ? പിന്നെ വീട്ടിലെപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ തല്ലേ ചൂരലിന്റെ സൗണ്ട് ആയിരുന്നു. ചിലപ്പോണ്ടായി ചൂരിങ്ങനെ ഓടുന്നു അല്ലെ, ആകാശത്തിൽ നോക്കും. എന്താ പത്താം ബാഗിലോടാണ് ചരാപ്പലെന്തെങ്കിലും പറയാം? ചരാപ്പലെന്താ? ആ അത് പെണ്ണുങ്ങളുടെ മെയിൻ ആയുധം. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലോ വല്ലോ നെഞ്ചിട്ടൊരാഴ്ച എന്താ ഇങ്ങനെ കണ്ടാണോ? ഈ പെണ്ണിനോട് വിവാഹത്തിന് മുമ്പ് സംസാരിക്കുന്നത് ഹറാമ തന്നെയാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പഠിപ്പിച്ചിട്ട് അതൊന്നും പറ്റൂല, ഞങ്ങള് മോഡേൺ സൊസൈറ്റിയാ. എത്രത്തോളം അറിയോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ശബ്ദം പ്രശ്നമുണ്ടോ? ഇല്ല, നമുക്ക് വിഷയം പറയാട്ടെ. ഫേസ്ബുക്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് രണ്ടു മാസം മുമ്പ് ഞങ്ങളെ നാട്ടിൽ ഒരു കല്യാണം വന്നു. ഒരെന്ത് ചെയ്തു? ഒരു പെണ്ണിനെ നോക്കി. ഇപ്പൊ ആരും ശ്രദ്ധിക്കണോ?
നിങ്ങളെ വീട്ടിൽ നെറ്റ് ഉണ്ടെങ്കില് നിങ്ങൾ വിചാരിക്കും എന്റെ മോൻ നല്ല പഠിക്കാണ്, നല്ല അടിക്കായിരിക്കും, കീബോർഡ് പഠിക്കായിരിക്കും. നല്ല ചന്തയുള്ള ഒരു പെണ്ണിനെ കണ്ടു, എന്നിട്ടോ ഓൻ ഫേസ്ബുക്കിലൂടെ പെണ്ണിന്റെ ഫോട്ടോ ഓന്റെ ഫോട്ടോ ഒന്നിച്ചാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അറിയോ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും, വേറെ പല മോർഫിംഗ് പല സംഗതികളും. അങ്ങനെ എന്ത് ചെയ്തു, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ഓന്റെ ഫോട്ടോ കൂടി ഒന്നിച്ച് ഫേസ്ബുക്കിലൂടെ വിട്ടു. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാവരും കാണുന്ന ഒരു സംഗതി, ഇത് ഏറ്റവും ഭംഗിയുണ്ട്, ആവശ്യമില്ല ഒന്നും അല്ല. അങ്ങനെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തപ്പോ ഇപ്പൊ നല്ല ജയിൽ മോചിതനായതുപോലെ, അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഒരുപാട് കമന്റ് കിട്ടി. കുഴപ്പമില്ലടാ നിന്റെ പെണ്ണ്, കുഴപ്പമില്ല നീ ആ ഭാഗ്യവാനാണോ എന്ന് പറഞ്ഞിട്ട് കമന്റ് കിട്ടി. പക്ഷേ നൂറാമത്തെ ദിവസം അവൻ ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഒന്ന് തുറന്നപ്പോ പെണ്ണ് ഓന്റെ പെണ്ണ് തന്നെയാണ്, ഷർട്ട് ഓന്റെ ഷർട്ട് തന്നെയാണ്, പക്ഷേ ഓന്റെ തലയുടെ സ്ഥാനത്ത് മറ്റൊരു തല വന്നിരിക്കുകയാണ്. പെണ്ണോന്റെ പെണ്ണ് ഓന്റെ ഫോട്ടോ തന്നെ, ഷർട്ട് ഓന്റെ തന്നെ, കഴുത്ത് ഓന്റെ തന്നെ, പക്ഷെ തല മാത്രം ആരോ വെട്ടിമാറ്റിയിട്ട് വേറെ ആരാണ് തല ചേർത്തിരിക്കുന്നു. ഇത് കണ്ടപ്പോ ഒരു ദേഷ്യം എന്ന് വിളിച്ചുടി, നിന്റെ എന്റെ ഫോട്ടോയും നിന്റെ ഫോട്ടോയിന്റെ ഇടയില് പുതിയ ഒരാളുടെ ഫോട്ടോ ചേർത്തതാര, അത് എന്റെ പഴയ ആളാണ്, നിന്റെ പഴയ ആളാണോ? ശരി, ഞാൻ പോയി 10 പവന്റെ മാലയാണ് ആ പെണ്ണിനെ നോക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടത്. 10 പവന്റെ മാല ഒരു പവന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പെൺകുട്ടികളുള്ള നാട്ടില് പെണ്ണ് കാണാൻ പോകുമ്പോ 10 പവന്റെ മാറിയിട്ടിട്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തപ്പോ 10 പവൻ വെള്ളത്തിന് പോയി. അള്ളാഹു നമുക്ക് ആഗ്രഹിച്ചിട്ടെ, അല്ലെങ്കിൽ പൊട്ടത്തരല്ലേ അള്ളാഹിന്റെ ദീൻ. ഇത് ഇത് ഇവർക്കൊക്കെ എല്ലാവരും മതത്തിൽ ഇങ്ങനെ തന്നെയാണ് അല്ലെ, എല്ലാവരും മതത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ജാതി പരിപാടി ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. എന്തിനാണ് സ്വന്തം പെണ്ണിന്റെ ഫോട്ടോ ഇടുന്നത്, അന്യർക്ക് പ്രദർശിപ്പിക്കുന്നത്? ഈ വാളിന്റെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൂട്ടത്തിൽ അറുപത്തി വെളിവാക്കിക്കൊണ്ട് വാളിന് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ നിങ്ങൾക്ക് ഈ വാള് നഷ്ടമാണ്, ഉമ്മ ഈ വാള് നിങ്ങൾക്ക് കഷ്ടമാണ്, ഉമ്മ വീട്ടിൽ പോയിക്കോ ഈ വാള് കേൾക്കേണ്ടതില്ല. അവർക്ക് മറക്കാതെ അതിന് വന്നാലോ വിക്രിന് വന്നാലോ എത്രത്തോളം അറിയോ തവർണജന തവർജന സ്വന പള്ളിയേക്ക് പോലും നിങ്ങളെ പോകരുതെന്ന് പഠിപ്പിച്ച മതനേര നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലാണ് നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഏറ്റവും കൂടിയെന്ന് പഠിപ്പിച്ച നേതാവാണോ പള്ളിയിലേക്ക് പോലും പോകാമാണോ എന്ന് പഠിപ്പിച്ച ആ നബിയുടെ അനുയായികൾ എങ്ങനെയാണ് കൂത്താണ് കിടക്കുന്നത്, എങ്ങനെയാണ് ഈ രൂപത്തിലാകുന്നത്, ആരാണ് പഠിപ്പിച്ചതെന്ന് നിങ്ങളുടെ മതമേടാ നിങ്ങളുടെ നീ നേതാവ് നേരാ നിങ്ങൾ ആരാണ് കാണുന്നത്, നിങ്ങൾക്ക് ഏത് സ്വർഗമാണ് വേണ്ടത്, ഏത് സ്വർഗമാണ് വേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗം കിട്ടോ? ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടിയാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് തെറ്റായ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ നിന്ന് മക്കളെ രക്ഷിക്കണേ, മക്കൾക്ക് നല്ലത് പറയണേ. അതിനുമ്മമാർക്ക് എവിടെ സമയം? ഈ അടുത്ത് ഒരു ഉമ്മ ലഡു കൊടുത്തു,
കുങ്കുമപ്പൂവിന് ആക്ട്രസ് പ്രസവിച്ചതിന് സീരിയൽ നടി പ്രസവിച്ചതിന് ലഡു കൊടുത്തു. അപ്പൊ മക്കളെ ചോദിച്ചു, ഉമ്മ ഞാൻ എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഉമ്മ ലഡു കൊടുത്തില്ലല്ലോ, അതിന് നിന്റെ ഭാര്യ അവിടെ 10 മാസല്ലേ ചുമന്നിട്ടുള്ളൂ, ഓള് 2.5 കൊല്ലായി സീരിയൽ തീരാ നിൽക്കണ്ടേ, ലഡു കൊടുത്ത ഉമ്മമാര് ജീവിക്കണ കാലമാണ്. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ഇനിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിവി കണ്ടിട്ട് മകരിവിന് ശേഷം ടിവി കാണുന്ന ഉമ്മമാർ, സീരിയൽ കാണുന്ന ഉമ്മമാർ, പട്ടുമാർ കാണുന്ന ഉമ്മമാർ, ഐഡിയ സ്റ്റാർ സിംഗർ കാണുന്ന ഉമ്മമാർ, ഇനി ഇതൊക്കെ പറഞ്ഞാലോ ഒരു വീട്ടിലേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു വീട്ടിലേക്ക് മകരിവിന്റെ സമയം ഒരു ഏറ്റവും പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രഗത്ഭമായ സമയമാണ് മകരിവിന്റെ ശൈലിയുടെ സമയം. അത് എല്ലാ മതത്തിലും ഹൈന്ദവ സുഹൃത്തുക്കളാണെങ്കിൽ ആ സമയത്ത് വിളക്ക് വെച്ചിട്ട് ഒരു മനസ്സിനെ റാഹത്തിൽ സുഖിക്കുന്നതിനുള്ള സമയം ആ സമയത്താണ്. പട്ടുറുമാന് കാണുന്നത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പുതിയ ചാനൽ കാണുന്നത്, ശ്രീശ്വരതിയുടെ പ്രസംഗം കേൾക്കുന്നത്, വൃത്തികെട്ട പരിപാട് കാണുന്നത്, ഈലോട് മോഡിയിൽ കാണുന്നത്, നിങ്ങൾക്കും ആ കോടീശ്വരൻ കാണുന്നത് നല്ല സമയത്താ. എന്തിനാണ് ബാലപാടുന്ന സമയത്ത് ഓടുന്ന സമയത്ത് ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞാലോ പുതിയ ആപ്പിളാണ് പുതിയ ആപ്പിളാണ് നിങ്ങൾ ഇതൊന്ന് പാടുകേട്ട പറഞ്ഞാലും ഓ ഞങ്ങളുടെ നിങ്ങളെ തന്നെ പുതിയ ഒരു മസ്തകം ഒന്ന് പറയണ്ട. അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലൂടെയാണ് ഉമ്മമാരിണ്ടാവും ൂടി കുന്നു ആരടാ
ജീവിതത്തിൽ മാലവാടി ഇല്ല. അള്ളാഹു അക്രമ വിദേശിയിലാണാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ മക്കളെ ആളെ എല്ലാവരും തൊപ്പി വെച്ചിട്ട് വരണം കേട്ടോ, തൊപ്പി വെച്ചിട്ട് വരണം. അള്ളാഹു തൊഫീക്ക് കൊടുക്കട്ടെ. കുട്ടികൾക്ക് അതൊക്കെയാണ് അമ്മമാരെ ശരിപ്പിക്കേണ്ടത്. ഞാൻ ദീർഘമായി പറയുന്നില്ല, പത്തും ഞാൻ എന്തായാലും നിർത്തും. കുറച്ച് സമയം കൂടെ നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടു മണിക്കൂറായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കൂട്ടുകെട്ട് ചെറുപ്പത്തിലെ നമ്മളെ ഈ ചുറ്റുവട്ടം തന്നെ വളരെ മോശമാണമ്മ, വളരെ മോശമാണ്. നമുക്ക് നന്നാവണം. അതിന് ഏറ്റവും വലിയ വഴിയാണ് എന്റെ ഉമ്മമാര് ആ മഗ്‌രിബിന്റെ ശേഷമുള്ള സീരിയലൊക്കെ ഒന്ന് മാറ്റിവെച്ചത്. മഹാനായ മുഹമ്മദ് മുസ്തഫ, മഹാനായ മുഹമ്മദ് മുസ്തഫ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമ്മമാർക്ക് സാധിക്കും. മറ്റു ഉദാഹരണം ചോദിക്കട്ടെ. ഈ അടുത്താണല്ലോ അമേരിക്കയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ചീത്തയായി ചിത്രീകരിക്കുന്ന ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന് പറയുന്ന ഫിലിം ഇറങ്ങിയത് പത്രത്തിൽ വായിച്ചതാണല്ലോ. റസൂലുള്ളാഹിനെ പറ്റി ചീത്ത പറയുന്ന അള്ളാഹുവിന്റെ ഹബീബ്.